ഇപ്പം നമുക്കിവിടെ വളരെ വളരെ ഡേഞ്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓർത്തു ഇവിടുന്ന് പ്രോബ്ലം എല്ലാം കുറഞ്ഞെന്ന്. കാരണം ഇസ്രായേൽ കയറി അടിച്ചായിരുന്നു, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഗാസയിലേക്ക് കയറിയായിരുന്നു ഒരു ദിവസം മുന്നേ. അപ്പം അവിടുന്ന് ഇവരുടെ ബങ്കർ അവിടെ എന്നാന്ന് വെച്ച് ടെററിസ്റ്റുകൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബങ്കറുണ്ട്, ഒരു 100 പേർക്ക് 200 പേർക്കൊക്കെ നിൽക്കാനുള്ള മണ്ണിനടിയിലാണത്. അത് ഇവർ പൊട്ടിച്ചു എന്ന് പറഞ്ഞ്, ഞങ്ങൾ നേരത്തെ തന്നെ പൊട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു ഡയലോഗൊക്കെ അടിച്ച് ജൂതന്മാർ പറഞ്ഞു അങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യുവന്മാർ വിചാരിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, സാധനം കണ്ടുപിടിച്ചിട്ടില്ല എന്ന്, അങ്ങനെ ഒരു ഉദ്ദേശം വന്നു അവർക്ക്, മിസ്റ്റേക്ക് പറ്റി. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരോട് പറഞ്ഞു, എടാ അവർക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഇവിടെ തന്നെ കയറിക്കളം പറഞ്ഞു. അപ്പോൾ ആൾക്കാരെ മൊത്തം അതിലേക്ക് കയറ്റിയിട്ട് ഇവർ ഷൂട്ട് ചെയ്ത് കളഞ്ഞു, മൊത്തം തകർത്ത് കളഞ്ഞു ഒറ്റയടിക്ക്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരുപാട് യുദ്ധവിമാനങ്ങൾ മുകളിലുണ്ടായിരുന്നു, 100 കണക്കിന് ഉണ്ടായിരുന്നു. ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്. അതെ ബിനോയ്, ഇസ്രായേൽ തിരിച്ചടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കയറി അതിർത്തി കഴിഞ്ഞ് കയറി കയറിയിട്ട് അടിച്ചു. കാരണം ഇവരുടെ ഈ സ്കൂളുകളില്ലേ, സ്കൂളുകളുടെ അണ്ടർഗ്രൗണ്ടിലൊക്കെയാണ് ഇവരുടെ വെപ്പൺസ് വെച്ചിരിക്കുന്നത്, അല്ലെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമ്പോൾ, ഇപ്പം ഞാനിപ്പം പെട്ടെന്ന് വരുവാണ് ഒരു യുദ്ധവിമാനമായിട്ട് അല്ലെങ്കിൽ ടാങ്കുമായിട്ട് വരുവാണ്, യുദ്ധ ടാങ്കുമായിട്ട്. അപ്പം വരുന്ന സമയത്ത് പിന്നെ ഞാനിവിടെ ഒരു ബിൽഡിങ് ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് വരുവാണെങ്കിൽ അവന്മാരതങ്ങ് പൊട്ടിക്കും. ഒരു 50 അല്ലെ 100 പേര് പട്ടാളക്കാരിവിടെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവരങ്ങ് മരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയത്തില്ല അതിൻ്റെ അടിയിൽ മൊത്തം വെപ്പണാണെന്നുള്ളത്. അങ്ങനെയൊക്കെ അവർ ചെയ്യും. പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഓൾറെഡി ഇസ്രായേലികൾ ഇൻഫോം ചെയ്യും. കാരണം ഇവർക്കറിയാം എവിടെയൊക്കെ കിടക്കുന്നത്, ഏകദേശമൊക്കെ അറിയാം. ഈ സ്കൂളിനടിയിലൊക്കെ ഉള്ള വെപ്പൺസൊക്കെ സെൻസർ വെച്ചിട്ട് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഇൻഫോം ചെയ്യും ആൾക്കാരോട് മാറാൻ. അപ്പം മാറാനായിട്ട് പറയും, ലോങ്ങിൽ നിന്ന് തന്നെ പറയും. പക്ഷേ പറഞ്ഞിട്ട് ഇവന്മാരെന്ത് ചെയ്യും, ടെററിസ്റ്റുകൾ എന്ത് ചെയ്യും, തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റും. അപ്പോൾ ഇവർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ അവരിത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് മാധ്യമങ്ങളിൽ ഫോട്ടോ ഇടും. ഫോട്ടോ ഇടുമ്പോൾ എന്ത് പറ്റും, ഫോട്ടോ ഇടുമ്പോൾ എന്ത് പറ്റും, ഉള്ള യുഎനിൽ കിടക്കുക അല്ലെങ്കിൽ യുഎൻ ഐക്യരാഷ്ട്രസഭ പറയും, ഓ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ നിങ്ങൾ നമ്മളിത് മാറ്റണം. ഈ തള്ളൊക്കെ കുറേ കാലമല്ലേ കാണുന്നതായിട്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാവരും മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതിനൊന്നും വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ ഈ സംഘടനകൾ, ഈ സുക്കോത്ത സുക്കോത്തല്ലോ സക്കാത്തോ അത് തന്നെ, അതിൻ്റെ പേരൊന്നും വായി കിട്ടുന്നില്ല. ഇവരുടെ ഈ സംഭവങ്ങൾ സക്കാത്ത്, ഇതിന് വേണ്ടിയിട്ട് ഈ സംഘടന പിരിച്ചു കൊടുക്കുന്ന എല്ലാ പ്രാവശ്യവും ഇവർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ പലരും ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഇത് ചെയ്തു കൊടുക്കുകയാണ്. ഇത് എന്തിനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്? ഇങ്ങനെ അവിടെ യാസർ അറഫാത്ത് പണ്ട് പുള്ളി ലോകത്തിലെ ഏറ്റവും വലിയ, വേണമെങ്കിൽ ഒരു ലണ്ടൻ വരെ വാങ്ങിക്കാനുള്ള കാശുണ്ടായിരുന്നു പുള്ളി മരിക്കുമ്പോൾ. ഇത് എന്തിനാണ് ഇവനൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കി മരിക്കണേ? പുള്ളി മരിക്കും, എന്നിട്ട് പുള്ളി കൊണ്ടോയോ ആ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിൽക്കുക? പാലസ്തീനികളല്ല, പാലസ്തീനിലുള്ള മനുഷ്യരും നമ്മുടെ ചങ്കാണ് ആ പിള്ളേർ. ഞാനൊക്കെ പാലസ്തീനിൽ എപ്പോഴും പോകുന്നതാണ്, പാലസ്തീനിൽ ഞങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതാണ്, പാലസ്തീനിൽ ബെത്ലഹേമിൽ ഞങ്ങൾ പോകുന്നതാണ്. അവിടെയുള്ളവർ പാവങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നാ? അത് തന്നെ, നമ്മളെല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്യും, എന്നിട്ട് ആരും നമുക്ക് വേണ്ടി ചെയ്യത്തില്ല അല്ലേ? അതല്ലേ നമ്മുടെ അവസ്ഥ. നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും വേണ്ടിയില്ല. എന്നിട്ട് അവസാനം ഞാൻ എന്നെ പിന്നെ സന്ദീപ് വാര്യർ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവരവിടെ ചെയ്തിട്ട് പോയത്? ആ കൊച്ചിനെയൊക്കെ മുരളീധരൻ സാറാണ് എല്ലാം ചെയ്തത്. ഞങ്ങൾ മുരളീധരൻ സാറിനോട് എന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയും വലിയ ചെങ്കൻ ഇരട്ടച്ചെങ്കൻ സാറ്, ഞാൻ മറ്റേ എന്താ പറയുക, ഞാനൊരു CPMകാരനാണ്, നമ്മളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, വിശ്വാസവും എല്ലാം ഉണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടും ഞങ്ങളോട് ഇത് കാണിച്ച് ആ തീവ്രവാദത്തിൻ്റെ ആ പേരെടുത്ത് മാറ്റിക്കളഞ്ഞില്ലേ? എന്തിനാണ്? ഉമ്മൻചാണ്ടി സാറ് കളഞ്ഞില്ലേ? എൻ്റെ അപ്പൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ആണ് കേട്ടോ, ഇപ്പോഴും ആണ് കേട്ടോ. പുള്ളിയൊന്നും പ്രതികരിക്കത്തൊന്നുമില്ല. ഇനി ഞാൻ നാളെ ഇല്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല. പക്ഷേ ഇത് പറയാതെയൊന്നും പോകാൻ പറ്റത്തില്ല ചേട്ടാ, ഇത് തിളക്കുവാണിത്. ഇനി അടുത്ത ബോംബിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമോ? ഇതെന്തൊരു എന്തൊരു മാധ്യമപ്രവർത്തനമാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ? കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവർ കുറേ ചെയ്തു. പക്ഷെ അവരും എന്താണ് കുറേ മാധ്യമങ്ങൾ, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുന്നില്ല കേട്ടോ, അവരും വളർന്നു കഴിയുമ്പം അവരും ഇതേ മാർഗത്തിൽ, പണം കിട്ടുമ്പോൾ അവരും അവരുടെ വഴിക്ക് പോകും. ഇത് പണം കൊണ്ട് തന്നെയാണ് നിങ്ങളേതാ യാസർ അറഫാത്ത് മരിച്ച സമയത്ത്
ആരും എവിടെയും കൊണ്ടുപോയില്ല ഒന്നും. പുള്ളി പുള്ളി പോയപ്പോൾ അതൊന്നും എടുത്തോട്ടെന്നല്ല പോയത്. ആ പുള്ളീനെ ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, പുള്ളീനെ കുറ്റപ്പെടുന്നല്ല. പുള്ളി അവരുടെ ഭയങ്കര മത നേതാവായിരുന്നു. പക്ഷേ അവിടെയുള്ള മനുഷ്യർക്ക്, അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ഒന്നും കിട്ടിയില്ല. ചോദിച്ചു നോക്ക്, ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കാണാൻ വിഷമാവും. അത് പറയാതെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ചില സമയത്ത് ഞാൻ ഈ മിണ്ടാതിരിക്കുന്ന എന്നെ ഇപ്പോൾ തട്ടുമായിരിക്കും. ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും പോയി ചിലപ്പോൾ തട്ടും എന്നെനിക്ക് തോന്നുന്നത്. എന്തായാലും വേണ്ടില്ല. എന്തൊക്കെ എനിക്കൊക്കെ പറയാൻ തോന്നുവാണ്, ഒന്നും തോന്നില്ല കേട്ടോ. ഇത്രയും ദിവസവും ഇസ്രായേലിനെ എല്ലാവരും കൂടെ ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇസ്രായേൽ മോശമെന്ന് പറഞ്ഞു. ഇപ്പം ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് മനസ്സിലായി. ഇതാ വരുന്നുണ്ടേ, അടുത്തത് മെസ്സേജ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് വേറൊരു ഫോണുണ്ട്, അതിൽ നിന്ന് കേൾക്കുന്ന വിധ ബ്ലൂടൂത്ത് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇവർ ക്ഷമയുടെ നെല്ലിപ്പല കാണും. ഈ ചെറിയ രാജ്യത്തിന് മൊത്തത്തിൽ ഇട്ടിട്ട് ഈ ചുറ്റിനുള്ളത് ലെബനോൺ, സിറിയ, അങ്ങനെയാണ് ഈജിപ്ത്. ഈജിപ്ത് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുമോ? പക്ഷെ എന്നാലും അവരുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദ സംഘടനയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ള തീവ്രവാദ സംഘടന മാത്രമാണ്. അവിടെയുള്ള എല്ലാ പാവം മനുഷ്യരുമായിട്ടുള്ള നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ഇതാണ്ടാ, ഹുസൈൻ പറഞ്ഞു നീതി പുലർത്തുന്നു കേട്ടോ. കണ്ടോ, അങ്ങനെ വേണം ഹുസൈനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ മനുഷ്യരാണ്, ഒരു നല്ല മനുഷ്യരാണ്. നമ്മൾ വിദ്യാഭ്യാസമുള്ളവൻ ചിന്തിക്കണം ഇതൊക്കെ. കാരണം നമ്മൾ ഇത് എന്തിനാണ് ഈ മതത്തിന് വേണ്ടി അടിച്ചു മരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ചെറുപ്പത്തിൽ എന്തിനാണ് ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? മറ്റേ അപ്പുറത്തെ മതക്കാരൻ, മറ്റേ എന്നാ പറയുക, അവൻ ഉടായിപ്പാണ്, അവൻ അവനെ കൊണ്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവൻ മറ്റേ നമ്മൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല, മറ്റേ അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തെറ്റാണത് ചെയ്യുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോർഡറുകളിൽ നിന്നൊക്കെ സപ്പോർട്ടുണ്ട്, അതെല്ലാം ടെററിസ്റ്റുകളുടെ സപ്പോർട്ടാണ്. അല്ലാണ്ട് ബാക്കിയുള്ളവരോടൊന്നും നമുക്ക് ഒരു തെറ്റും ഇല്ല കേട്ടോ. നല്ല പിള്ളേരാണ്, നല്ല എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്കറിയത്തില്ല, ഏതായാലും ആ സ്വാതന്ത്ര്യ സമര പോരാളിയല്ലേ, അത് എന്നെ എനിക്ക് എന്തായാലും പട്ടം തരണം കേട്ടോ. മരിച്ചാൽ അധികം പോകും തോന്നുന്നില്ല, എന്തായാലും നോക്കാം. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെയുണ്ട്, അമ്മമാർക്കൊക്കെ വരണം എന്നൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. പക്ഷേ ഞാനവരെ ഞാൻ കൂട്ടത്തില്ല. കുറേ പേരോട് ചോദിച്ചായിരുന്നു, പക്ഷേ ഞാൻ കൂട്ടത്തില്ല. അവർക്കൊക്കെ പിള്ളേരും വീട്ടുകാരൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാനെൻ്റെ ഒറ്റ ചങ്കൂരത്തിന് കളിക്കുന്ന, എനിക്കിപ്പോൾ ഇരട്ടച്ചങ്കൊന്നുമല്ല. എനിക്ക് എത്ര ചങ്കുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓ, ഒരു കുറേ ചങ്കില്ലേ. ടേക്ക് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദാസ് അല്ലേ, ഹരിദാസ്. ബാക്കിയുള്ളവർ ഞാൻ നോക്കാത്ത കാണുന്നില്ല കേട്ടോ. ടേക്ക് കെയർ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ എന്ത് ടേക്ക് കെയർ? ഇവിടുത്തെ ഈ എന്നാ പറയുക, ഷെൽട്ടറിൽ പോലും നിന്നാൽ പോലും അതിനെ പൊട്ടിക്കുന്ന തരത്തിലുള്ള മിസൈലാണ് ഇവൻ വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം, അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ 6 മന്ത് കഴിഞ്ഞാൽ ഇവൻ വരെ പിന്നെയും പൊട്ടിക്കും. പിന്നെയെന്ന് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ ഫണ്ട് തീരുമ്പോഴത്തേക്കും പിന്നെ പൊട്ടിക്കും. ടെററിസ്റ്റിന് കേട്ടോ, ടെററിസ്റ്റിന് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെററിസ്റ്റിന് അല്ലാതെ പാവപ്പെട്ടവരൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലും പാവപ്പെട്ടവരുണ്ട്. ഇതാരാണ് വിളിക്കുന്നത്? ഓക്കെ, എന്നെ ആരും വിളിക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്കിപ്പം വന്ന് തല വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വേറെ എനിക്ക് സാധാരണ എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളൂ കേട്ടോ. എനിക്ക് വല്ല ആധികാരികമായിട്ടും സംസാരിക്കറിയത്തില്ല. ഞാൻ പച്ചയ്ക്ക് ഇങ്ങനെ പറയും. നമ്മുടെ പി സി ജോർജ് സാർ അറിയത്തില്ലേ, എടാ പുല്ലേന്നൊക്കെ ചിലപ്പോൾ ഒക്കെ തെറിയൊക്കെ വരും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യില്ലേ. നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോകുന്ന തെറിയ ക്ഷമിച്ചാണ് കേട്ടോ. വിഷമം കൊണ്ടാണ് ചിലപ്പം പറയാം. ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ. നമ്മളത്ര പച്ച മനുഷ്യനായതുകൊണ്ടാണ്. ഇതാണ് മറ്റേ ഇതാ നമ്മുടെ ഇസ്രായേലിൻ്റെ പതാകയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കാണാലോ. ഇതൊക്കെ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വളരെ പാവപ്പെട്ടൊരു ജീവിക്കുന്നതാണ് ഞങ്ങളിവിടെ. പാവപ്പെട്ട ആൾക്കാർ, ഈ റഷ്യക്കാരും എത്യോപ്യൻസും താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എത്യോപ്യൻസിന് സിറ്റിസൺഷിപ്പ് കിട്ടിയതാണ്. അവർ പണ്ട് ഇവിടെ ജോലിക്ക് വന്നിട്ട്, ഇവർ ജോലിക്ക് വന്നു, പിന്നെ അവർ നോക്കുമ്പം അവരുടെ നാട്ടിൽ പോയിട്ട് കാര്യമില്ല. ഇവർ ജോലിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന, അപ്പോൾ ഇവർ പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ പോകുന്നില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവരെ ആലോചിച്ചപ്പോൾ ഇവർ ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ കുറേ, ഇപ്പോൾ ഇസ്രായേലിൽ മൊത്തം തന്നെയുണ്ട് ഇവർ. അപ്പം നല്ല മനുഷ്യരാണ് കേട്ടോ ഈ അവർ. എന്നാലും പഴയ രീതി തന്നെ, അവരുടെ ആ നാട്ടിലുള്ള സ്റ്റൈലിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ എത്യോപ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അവർ അന്നന്ന് കിട്ടുന്ന പോലെ അങ്ങോട്ട് ഫാസ്റ്റായിട്ടുള്ള രീതി, ഒരു വേറെ സ്റ്റൈലാണ്.
എന്താ നമ്മളൊക്കെ അങ്ങനെ തെറ്റ അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ നല്ല മനുഷ്യർ കേട്ടോ, എന്ത് സ്നേഹം വന്നത്. നമ്മളെയൊക്കെ ഇന്ത്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെയൊക്കെ ഇരുത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കണ്ടാണ്ടല്ലോ. അതെല്ലാവരും അത് ഇവിടെ പിന്നെ ഇവിടുത്തെ മുസ്ലിംസ് ആണേലും ആയിരുന്നു ആയിരുന്നു എന്നായിരുന്നു ആയിരുന്നു. ഇപ്പം ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഇസ്രായേൽ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആഭ്യന്തര കലാപം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. മുസ്ലിംസിൻ്റെ പതാകയല്ല, കുറച്ച് പേര് കേട്ടോ, ആരോ കുറച്ച് പേര് ഇങ്ങനെ പലസ്തീൻ്റെ പതാകയൊക്കെ എടുത്ത് എന്താ പ്രശ്നങ്ങളൊക്കെ ആക്കിയായിരുന്നു. അതിന് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇസ്രായേൽ ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു, കുറേ തല്ലൊക്കെ കൊടുത്തു ഇവരോട് ഒതുങ്ങിയിരിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, ഇവരെ വെറുതെ ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ്, എന്തിനിങ്ങനെ ചെയ്യണേ. നമുക്ക് നന്നായി ഇങ്ങനെ ജീവിച്ചാൽ പോരെ, എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? നമ്മളിങ്ങനെ ഈ അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കി എന്തിനാണ്? ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? ഈ ഇപ്പോൾ ഈ ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിൽ ആകെ ടൂറിസ്റ്റ് മേഖലയിൽ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്. ഇത് മാത്രം ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് ഈ പൈസ കിട്ടുന്നത്, ബാക്കിയുള്ളത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇവരുടെ എങ്ങനെയും പണം തീർക്കണം. ഈ മിസൈലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പണം തീരുമല്ലോ, പിന്നെ അമേരിക്ക ആരെങ്കിലുമൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്യണം. ഇതിവരെങ്ങനെയും ഇവരുടെ ഇത് അടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പിന്നെ കുറേ പേരുടെ ഈ മരിച്ചവരുടെ എന്താ പറയുക, കുറേ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് അവർ ഫ്രീ ആയിട്ട് മേടിക്കും. എത്രയോ മില്യൺസ്, എത്രയോ കോടികൾ മേടിക്കും. അവർക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ് ഇവർ ചുമ്മാ കളയുന്നത്. അപ്പോൾ അവർ പിന്നെ ഉണ്ടാക്കണം ഇവർക്ക്. എന്നാലും ഇവർ ഓരോ ദിവസം വളർന്നു വരുവാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഒരു ശെക്കല, ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ശെക്കലാണ് എന്ന് പറഞ്ഞാൽ ദുബായ് ഇതും തമ്മിലും ഇതാണ്. ഇപ്പം ദുബായിലാണ് ഇങ്ങനെ യുദ്ധമെങ്കിൽ ദുബായ് വളരെ താഴോട്ട് പോകും. പക്ഷെ ഇവരിത് അത് ആ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷും കിട്ടുന്നില്ല ഇതിന്. അതിൻ്റെ ആ ലെവൽ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ. അവരുടെ എന്നും 20 20ലാണ്, ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 20 ശെക്കല് അല്ലെങ്കിൽ 21, അങ്ങനെ ആ റേഞ്ചിലാണ്. അപ്പം നമ്മൾ ഈ സത്യം പറയുവാണ്. സത്യം വിളിച്ച് പറയുമ്പം ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഞാനിപ്പോൾ നാട്ടിലല്ലാത്തതുകൊണ്ടാണ് സത്യം വിളിച്ച് പറയുന്നത്. ഇവിടെ ആകുമ്പോൾ എന്നെ ഇപ്പം എന്നെ ഇവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളടത്ത് വെച്ച് ഞാൻ കാണും. പിന്നെ അത്രയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്രായേലിനെ അത്രയും മോശമാക്കിയെന്ന് പറയണം. ഞങ്ങളിപ്പോൾ 10000-15000 പേര് ഇവിടെ ഇസ്രായേൽ വർക്ക് ചെയ്യുന്ന മലയാളികൾ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, അതുമല്ല ശ്രീലങ്ക, നേപ്പാൾ, ഈ 4 കൺട്രിയിൽ നിന്നാണ് ഇവിടെ കെയർടേക്കേഴ്സായിട്ട് പറയുന്നത്. പിന്നെ ഇതുമുണ്ട് കേട്ടോ, റഷ്യക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 500,000 നമുക്ക് വേണേൽ കൂട്ടാം, ഉണ്ടാവും കേട്ടോ ഏകദേശം. ഇത്രയും പേര് ഇവിടെ ജോലി ചെയ്യുന്ന ഇവർക്ക് ആർക്കും ഒന്നും ഒരു പ്രശ്നമില്ല. ആ സമയത്ത് പാലസ്തീനിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് പിന്നെ സാലറി അത്ര ഇല്ല. അല്ല, നമ്മൾ മോശമായിട്ട് പറഞ്ഞിട്ടോ, സാലറി ഇല്ലായിരുന്നു. അപ്പോൾ ഈ നേരത്തെ പറയുന്നത് കേട്ടോ, അവിടെ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് പാലസ്തീനിൽ അവിടെ ജോലിയില്ല, ഇതില്ല. പിന്നെ ഗാസ നമുക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല. പിന്നെ ജോർദാനിൽ നമുക്ക് ഏകദേശം 1 മാസം ഒരു നേഴ്സിന് കിട്ടുന്നത് 40,000-50,000 രൂപ 60,000 എന്നൊന്നും അറിയിച്ചുണ്ട്. പക്ഷെ ഇവിടെ ഒരു കെയർടേക്കർ കിട്ടുന്നത് 1.5 ലക്ഷം രൂപയാണ് ശമ്പളം, മനസ്സിലായില്ലേ. അത് നേരെ നമുക്ക് വിത്തൗട്ട് ടാക്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് ചിന്തിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ആരെയും മതത്തിനെ ഒന്നിനും കുറ്റപ്പെടുന്നില്ല. അവിടെ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ സെക്യൂർഡാണ്. നമ്മൾ ഒരു പെണ്ണിന് രാത്രി 1 മണിക്ക് ഇറങ്ങി നടക്കാം, 2 മണിക്ക് ഇറങ്ങി നടക്കാം. അപ്പോൾ ഒരു വഴി കൂടെ വരുന്നു, അവൻ ചോദിക്കുക, മോളെ എവിടെയാ പോകുന്നത്? മലയാളിയുടെ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ അവൻ ചിലപ്പോൾ ചോദിക്കും, എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ വരുന്നില്ല ചേട്ടാ, എനിക്ക് ഞാൻ വീട്ടിൽ പോവാണ്, കെട്ടിയവൻ അവിടെ ഉണ്ട്. അപ്പോൾ അവൾ പറയും, ഞാൻ ചുമ്മാ ചോദിച്ചു കേട്ടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്നാ അറിയാമോ, ഇവിടെ വേണ്ടവർക്ക് പോകാം ആണുങ്ങളുടെ കൂടെ. അപ്പോൾ അവർ മാന്യമായിട്ട് ചോദിക്കും, അല്ലാണ്ട് വണ്ടിയിൽ എടുത്തോണ്ടൊന്നും പോകത്തില്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇങ്ങനത്തെ എന്നാ പറയുക, ഇപ്പം നിങ്ങൾ ഗാസയുടെ അവിടെ അങ്ങനത്തെ ഗാസയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഉമ്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, പൊക്കിക്കൊണ്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ കട്ടിയായിട്ടുള്ള നിയമങ്ങളാണ് ഇവരുടെ അടുത്ത്. പെണ്ണുങ്ങളെ തൊടാൻ പാടില്ല, അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. എന്നിട്ടോ ബാക്കിയോ പിന്നെ ഡയറക്റ്റൊന്നും ചെയ്തില്ല, ഇൻഡയറക്റ്റ് എല്ലാമാണ്. എന്നിട്ട് കുറേ നിയമങ്ങളും. ഞാനേതായാലും കാറ്റ് പോകുന്നതാ തോന്നുന്നത്, എനിക്കറിയത്തില്ല എന്തോ ചെയ്യണം എന്നങ്ങ് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഞാനെങ്ങാനും മരിച്ചുപോയാൽ നിങ്ങളെല്ലാം ധീരതയ്ക്കുള്ള അവാർഡാണ് കേട്ടോ. ഇത്രയെങ്കിലും പറഞ്ഞില്ല, ഇത്ര ഇസ്രായേലിനും അല്ലെങ്കിലും മാധ്യമങ്ങൾക്കെതിരെ ഞാൻ സംസാരിച്ചാണ്. മാധ്യമങ്ങൾ ഒരൊറ്റ പേര് എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾ ഏഷ്യനെറ്റ്, മനോരമ, പിന്നെ അങ്ങനത്തെ പല ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ അവരോട് നമുക്ക് ദേഷ്യമൊന്നും ആയിട്ടൊന്നുമില്ല.
ഇവരെന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതായിട്ട് സപ്പോർട്ട് ചെയ്തത്? കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയ ഇട്ട കൂടത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇവർ യഹൂദര് എന്ത് ലോകം മൊത്തം ഉണ്ടായിരുന്നെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തോളൂ. എന്തിനാണ് ഇങ്ങനെ ഈ മത തീവ്രവാദം കൊണ്ട് നടക്കുന്നത്? ഞാൻ നമ്മളേതായാലും ചിലപ്പോൾ ഇവിടെ തന്നെ ജീവിക്കാനാണ് ഞാൻ ചൊല്ലത്. എൻ്റെ തട്ടാൻ വരുന്നുണ്ടോ ഇങ്ങോട്ട് പോരാട്ടാ. പക്ഷെ ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ലല്ലോ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. പക്ഷെ അവർക്ക് കുറേ മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. അവർക്ക് നിങ്ങൾക്ക് പിന്നെ കുറേ പേരുണ്ട്, അവർക്കൊക്കെ അറിയാം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മളൊരിക്കലും എല്ലാവർക്കും വേണ്ടി നിൽക്കുക. നമ്മളിപ്പം ബാക്കിയുള്ള ഹിന്ദുസുണ്ട്, പഞ്ചാബീസുണ്ട് നാട്ടിൽ, ക്രിസ്ത്യൻസുണ്ട്, ബാക്കി ഏതൊക്കെ മതങ്ങളുണ്ട്, അവരാരും കിടന്നിട്ട് മതത്തിന് വേണ്ടി കുത്തുന്നില്ലല്ലോ. ഇപ്പം മുസ്ലിംസിനാണേലും എത്രയോ പേരുണ്ട്, അവരത് ഒരു 60-70% പേരും നമ്മുടെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നല്ലേ. ഈ ചിലപ്പോൾ 30-30 അല്ലെ 20% ആൾക്കാരല്ലേ ഇത് ഈ ടെററിസ്റ്റുകളല്ലേ ഇങ്ങനെ കിടന്നിട്ട് കുത്തുന്നേ നാട്ടിലിപ്പം. ഒരുപാട് ഇതില്ലേ തീവ്രവാദ സംഘടനകൾ, ഇവരെ മാത്രം കേട്ടോ, ബാക്കിയുള്ളവരെല്ലാം വെറും പാവങ്ങളാണ്. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. എനിക്ക് ഇന്ന് നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പാട്ട് പാടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലടാ, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല, പക്ഷേ നീ പോടാ, നീ പോ മുന്നോട്ട് പോ. കാരണം നമ്മൾ എത്ര വിദ്യാഭ്യാസം വരുന്നോ അത്രയനുസരിച്ച് നമുക്ക് നമ്മൾ വളരും. ഇനി അടുത്ത വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത മിസൈലിന് വേണ്ടിയിട്ട്, എപ്പം വരുമോ. പിന്നെ നാട്ടിലാണെങ്കിൽ സത്യം പറയുന്നതിന് പേടിക്കുന്നത് എന്തിന്? ആരാ പറഞ്ഞത്? ഒരു മിനിറ്റ്, അയ്യോ അത് കാണുന്നില്ലോ. ചേ ബ്രോ പ്രേരനായിരുന്നു. നാട്ടിലാണല്ലോ, നീ നാട്ടിലാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞു നോക്ക്, നല്ല പണിയിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ട് ഇപ്പം എൻ്റെ വീട്ടിലിപ്പോൾ അവരെ കോഴിട്ട് ഇവരെ ചെയ്ത് ചെയ്യുന്നെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവരെ കൊന്നു, ഞാനിപ്പോൾ എന്നെ ഇങ്ങനെ ഞാനിവിടെ ഇരുന്ന് കരയും, എനിക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? ചെയ്യുവാണ് ചെയ്യട്ടെ, പക്ഷെ അതൊക്കെ ആണത്തരമൊന്നുമല്ലോ. അത് ഇവ മറ്റേ എന്താ പറയുക, ശരിക്കും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ വന്നിട്ട് എനിക്കിട്ട് എൻ്റെ എൻ്റെ അടുത്ത് കളിക്കണം നാട്ടിൽ വന്നിട്ട്, അല്ലാതെ വീട്ടുകാരുടെ അടുത്തൊന്നും വന്നിട്ട് ചിരക്കാതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏതവനാണേലും അത് തന്നെ പറയും, പി സി ജോർജിനെ പോലെ തന്നെ പറയും. പറഞ്ഞ ഇപ്പം എന്നാ, അതുകൊണ്ട് നമ്മൾ എന്നാ പറഞ്ഞാലും എന്നാ എന്താ പറയും, ദേഷ്യം വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്ക് വലിയ തെറ്റപ്പൊന്നുമില്ല, എനിക്ക് ഇസ്രായേലിൻ്റെ തെറ്റപ്പ് സപ്പോർട്ട് എനിക്കിപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ പുറമേ നിന്നുണ്ട് കേട്ടോ, പുറമേ നിന്നുള്ള ഫുൾ മലയാളികളുടെ സപ്പോർട്ടുണ്ട്. ഫുൾ മലയാളി എന്ന് പറഞ്ഞാൽ അമേരിക്ക, എവിടെ ഓസ്ട്രേലിയ, യു കെ, എല്ലായിടത്തും, കാനഡ, കാനഡ എന്ന് പറയാനില്ല, യു കെ പറയാനില്ല, വാ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഏത് രാജ്യത്തുനിന്നും നമുക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. ഇതാ നമ്മുടെ ഏതാ ഏതാ മുസ്ലിം സാർ, പുള്ളിയുടെ പേരും കേട്ടില്ല, കണ്ടില്ല കേട്ടോ. പുള്ളിയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കണ്ടേ. അശ്ലീല തീവ്രവാദമാണ് മുഹമ്മദ്, അശ്ലീല തീവ്രവാദം എന്നല്ലേ, എന്തുവാടാ തീവ്രവാദം എന്ന് പറഞ്ഞ്, എല്ലാവരും നമ്മളെല്ലാവരും കൂട്ടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തീവ്രവാദിയാണോ ഹമാസിൽ? നീ ടെററിസ്റ്റിലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഡിഫറൻറ്റായിട്ട് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട്? വാ നമ്മുടെ കൂടെ വാടാ ചക്രമുത്തെ, വന്ന് ഫുഡ് കഴിക്കുക. അതെന്താണ് നമ്മൾ എന്തിനാ ഈ വ്യത്യാസം കളിക്കുന്നത്? ഉണ്ട്, എനിക്കെതിരെ ഒരുപാട് ശത്രുക്കളുണ്ട്, ജിഹാദികളുടെ വന്നിട്ടുണ്ട്, ജിഹാദി ടെററിസ്റ്റോ പിന്നെ ആരുടെയാ ഹമാസിൻ്റെയോ, എനിക്കറിയത്തില്ല അത് സത്യമായിട്ട് എഴുതിയതാണോ. എന്തായാലും വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ എനിക്കിപ്പം ഈ നാല് ദിവസം വന്ന് എനിക്ക് തോന്നുന്നത് ഈ 4 ദിവസത്തിനിടയ്ക്ക് എനിക്ക് 2,000-3,000 കണക്കിന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. എനിക്ക് ആകെ ഒരു തന്തയും തള്ളയല്ലേ ഉള്ളൂ, ഇവർ എന്തിനാണ് എത്രയും നേരം വിളിക്കുന്നത്? എനിക്ക് തൊണ്ട അല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വൈകുന്നേരം അമേരിക്ക ഭക്ഷണം കഴിച്ചത് ഈ 3-4 ദിവസം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും കുളിച്ചാറ് കേട്ടോ, ഒരു തൊരുത്ത ഒരു കൂട്ട ഒരു ചക്കരക്കൂട്ടരോട് ചോദിച്ചു കുളിക്കത്തില്ലേ, കുളിച്ച് എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിയില്ലായിരുന്നു. നീ എന്ത് മൈരൊക്കെയാ പറയുന്നതെന്നല്ലേ, എന്തിനാടാ ഇങ്ങനെ തെറി പറയണേ? ഞാൻ ഇത്രയും തന്നെ പിടിച്ചു നിന്നില്ലേ, എനിക്കും പറയാനറിയാം നല്ല പാപ്പുവൊക്കെ കേട്ടാ. ഹിഹിഹിയോ എങ്ങോട്ട് പോകണമെന്നോ?
ജോജോ ഇവിടുന്നാ ഇവിടുന്ന് ഇപ്പം എങ്ങോട്ടോ ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടും പോകത്തില്ല. അത് അലാറം അടിക്കുന്നുണ്ട് കേട്ടോ, അലാം ഇത് അടിക്കുന്നുണ്ട്. അടുത്ത ബോംബ്. പിന്നെ ഇവ ഗാസയിൽ ഇവർ പിന്നെ ഇന്നലെ അറ്റാക്ക് ചെയ്തില്ലായിരുന്നു. അറ്റാക്ക് ചെയ്തിട്ട് അവിടുത്തെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ മാറ്റിയിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. വളരെ ശ്രദ്ധിക്കണം, അവരെല്ലാം മാറ്റിയിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. പിന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവർ പണം കൊടുത്ത് മേടിച്ചതാണ്. പിന്നെ എന്തിനാണ് ഈ ചൊറിയുടെ? ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി പണം കൊടുത്ത് മേടിച്ചു. പണം കൊടുത്ത് മേടിച്ചാൽ പിന്നെ എൻ്റെ അല്ലേ? പിന്നെ ഞാൻ പറയുക, ഞാൻ എനിക്ക് അന്ന് പൈസ ഇല്ലായിരുന്നു, ഇന്ന് ഞാൻ കോടീശ്വരനെ വിടുക, എനിക്കത് ഇങ്ങ് തരണം എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. അതിലൊന്നും ചൊറിഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു എന്താ പറയുക, മരുഭൂമി പോലെ കിടന്ന സ്ഥലം നല്ല പച്ചപ്പൊക്കെ ആക്കി അടിപൊളിയാക്കിയ സ്ഥലമാണ്. എന്നിട്ട് ഇപ്പം ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായമായിരിക്കുന്നത്? ഇപ്പം അല്ല, ഇപ്പം മാധ്യമപ്രവർത്തകർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇപ്പം പാലസ്തീനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇവർക്കറിയാം കാര്യങ്ങൾ. ആൾക്കാർ അത്രയും രോഷാകുലരാണ്, എല്ലാവരും ഏത് രാജ്യത്തു നിന്നാണേലും എല്ലാവരും പ്രശ്നമാക്കി. എനിക്ക് കിടന്ന് ഞാൻ കിടന്നുറങ്ങുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ആര് ഇതാണ് ഇപ്പം അപ്പോഴത്തേക്കും ഓരോരുത്തർ വിളിച്ച് പറയണം. നമ്മൾക്ക് ഓരോരുത്തർക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസൻ മാറ്റർ. അതാണ് ലവ് ഫ്രം കാനഡ. ആ മൻസൂറെ പെണ്ണൊന്നും കേട്ടില്ലടാ. അത് തന്നെ മൻസൂറെ, നീ എന്തെങ്കിലും ഉണ്ടടാ. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇവിടെ മൊത്തം പൊടിയുള്ളു. ഇംഗ്ലീഷ് മീഡിയം അല്ലടാ, സാധാരണ മീഡിയമാണ്. കാരണം അതുകൊണ്ട് ഒന്നാമത് ഇവിടുന്ന് ഹീബ്രു സംസാരിച്ച്, ഇംഗ്ലീഷും ഇല്ല മലയാളം ഇല്ല ഒന്നുമില്ല. അല്ല, എല്ലാവരും ഇപ്പം നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഒരുപാട് നന്ദി. പിന്നെ നമുക്ക് ഇനി പിന്നെ എപ്പോഴേലും കാണാം. ഞാൻ കുറച്ച് ദിവസമായിട്ടില്ല, രണ്ട് ഇന്നലെയോ ഇന്നലെ ലൈവ് വന്നില്ലെന്നോ, നല്ല ഫേസ്ബുക്കിൽ ഇപ്പം ലൈവിൽ വന്നതാണ്. ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ നാളെ വരാം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ വരും. അപ്പോൾ ഇവിടെ റമദ് ഖാനിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് കേട്ടോ, മിസൈൽ അറ്റാക്കിൽ. അത് നല്ല ഹെവി ആയിട്ടാണ് വന്നത്. ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിരുന്നു. ഇവിടെ ഇപ്പം വന്ന രണ്ട് മൂന്ന് മിസൈലുകൾ വന്ന് ഹെവിയാണ്. സിറിയ ലെബനോണിന് ചില സിറിയയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇറാൻ അറ്റാക്ക് ചെയ്യാലോ. ആഭ്യന്തര കലാപം ആവുമോ അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ ആവുമോ എന്നറിയത്തില്ല. അമേരിക്കയ്ക്ക് വരുവേണ്ട വരുമോ എന്നറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്, അറിയില്ല. അങ്ങനെയാണ് എത്ര പേരുണ്ടാവും എന്നറിയില്ല. ഇവിടെ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. ഇതൊക്കെ കുറേ കാലം മുന്നേ ഇതുപോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് വരുന്നത് പാലസ്തീനെ നിങ്ങൾ സംരക്ഷിക്കുന്ന, പക്ഷേ പാലസ്തീനല്ല ഗാസയെ സംരക്ഷിക്കൂ എന്നാണ് പറയേണ്ടത്. ഗാസയെ സംരക്ഷിക്കുന്നല്ല, ഹമാസിനെ സംരക്ഷിക്കൂ എന്നാണ് പറയേണ്ടത് കേട്ടോ. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മൻസൂറേ പാടാ ചക്രമത്തെ, എനിക്ക് ഇഷ്ടപ്പെട്ടേ. ഹമാസിനെ ഒതുക്കിയല്ലേ? എന്നാ ഇവിടെ ഒതുക്കിയല്ലോ, അവരെ നല്ല രീതിയിൽ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ രാജ്യത്തിനോട് അറ്റാക്ക് ചെയ്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുമാത്രമാണെന്ന് അറിയത്തില്ല, ചിലപ്പം കോംപ്രമൈസ് ആവുമായിരിക്കും. കോംപ്രമൈസ് ആകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോട്ടെ. കോംപ്രമൈസ് ആകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും നമുക്ക് വേണ്ടേ? വേണ്ടേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ പിന്നെ എന്താ പറയുക, മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പോയേക്കുവാണ്, ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നൊക്കെ പറയും കളയും. അപ്പോൾ ഓക്കെ, പിന്നെ എപ്പോഴേലും കാണാം. ബൈ.